അപ്പം ആ പടിപ്പുര വീടിൻ്റെ തൊട്ടടുക്ക് തന്നെ സ്പടിക മൂവിയിൽ ഒന്നും കാണിക്കാത്ത ഒരു നല്ല പഴക്കമുള്ളൊരു കെട്ടിടമാണ്. ഈ കണ്ടില്ലേ, എന്ത് പഴക്കം പറയത്തില്ല നമുക്ക്. ഈ മുളകശാവ് കണ്ടില്ലേ, വുഡൻ ഫിനിഷിംഗ് ആണ്, അതിൻ്റെ മുകളിൽ ഓടിട്ടിരിക്കുകയാണ്. ഇവിടെ നല്ല ചേതലൊക്കെ അരിച്ച നല്ല തടിയാണ്, ഒന്ന് പിടിച്ചാൽ ഒടിഞ്ഞു പോകും. ആ രീതിയിൽ വെള്ള വിലവേ ഉള്ളൂ. അതിൻ്റെ പുറവശത്തെ വ്യൂ ഒന്ന് കാണാം. ഒരു ജാതിയൊക്കെ നിൽപ്പുണ്ട് ഇവിടെ. ഇതൊക്കെ നല്ല ഒന്നാം തരം തടിയും വെട്ടുകല്ലുമാണ്. ഹലോ, നല്ലൊരു ഹൊറർ ടച്ചാണ് ഈ വീടിനുള്ളത്. ഹലോ, നല്ല വെട്ടുകല്ലാണ് കണ്ട. ഇതൊക്കെ നല്ല പഴക്കമുണ്ട്. മുകളിൽ തട്ടുംപുറം, അതിൻ്റെ മുകളിൽ മുറി, അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു മച്ചുണ്ട്. ഈ വീടിൻ്റെ പുറവശമാണ് ഈ കാണുന്നത്. നല്ല പഴമയുണ്ട്, എന്നാൽ ലിറ്റ് വ്യൂ ആണ്. ഈ നമ്മൾ ഈ പടിപ്പുര വീട് കാണാൻ വേണ്ടി വന്നപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനൊരു നല്ല ഭംഗിയുള്ളൊരു കെട്ടിടം കൂടെ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഗൈസ്, കോട്ടയത്ത് സ്പടിക മൂവിയുടെ ലൊക്കേഷൻ തേടിയാണ് ഞങ്ങൾ എത്തിയെങ്കിലും ഇവിടെ ക്ലാസ്മേറ്റ്സിൻ്റെയും ബോഡിഗാർഡിൻ്റെയും അങ്ങനെ പല മലയാള ചിത്രങ്ങളുടെയും ഒരു കോളേജ് അന്തരീക്ഷം ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു ലൊക്കേഷനാണ് ഈ CMS കോളേജ് കോട്ടയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരുപാട് മൂവികളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടുള്ള ഈ CMS കോളേജിലെ കാഴ്ചകൾ കൂടെ നിങ്ങളെ കാണിക്കാൻ വിചാരിക്കുന്നു. ഇതാണ് ഓഡിറ്റോറിയം. ഈ ഓഡിറ്റോറിയത്തിൻ്റെ പുറഭാഗത്തായിട്ട് മറ്റുമാണ് ക്ലാസ്മേറ്റ്സിലൊക്കെ പ്രണയം പൂവിട്ടെന്നൊക്കെ ആണ് ആ ചിത്രത്തിൽ കൂടെ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. പിതാവിന് മുമ്പ് പൂജാതനായ ഏത് വത്സല പുത്രനാ വിളിച്ചേ? പിതാവിന് വാക്കാത്തവരെ ഇതുണ്ട്. ഇവിടെ നല്ല ഒരു പഴയ ബ്രിട്ടീഷ് ശൈലിയിലുള്ള ഒരു കെട്ടിടം തന്നെയാണ് ഇതൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല മരവും തണലും, ഇവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇതാണ്. ഇവിടുത്തെ പിള്ളേർക്കൊക്കെ പഠിക്കുന്നവർക്ക് സുഖമാണ്. കാര്യം വെച്ചാൽ ഇവിടെ കോളേജിലൊക്കെ ബ്രേക്ക് ടൈമിലൊക്കെ പിള്ളേർക്ക് ഇങ്ങനെ ഈ തണുപ്പത്തോടെ നടക്കാൻ പറ്റും. അത് പാട്ടിൽ അനർത്ഥമാകുന്നല്ലോ, കാറ്റാടി തണലും തണത്തിന മതിലും എന്ന് പറഞ്ഞിട്ട് പാട്ട് തന്നെ ഉണ്ടല്ലോ. അതൊക്കെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. അപ്പോൾ ക്ലാസ്മേറ്റിലെ മറ്റേ പാട്ട് സീനിലൊക്കെ നമ്മുടെ പൃഥ്വിരാജും കാവ്യമാധവനോടെ ഇങ്ങനെ ഇരിക്കുന്ന ആ പള്ളിയുടെ ഫ്രണ്ട് വശമാണ് ഈ കാണുന്നത്. അവരിവിടെയാണ് ഇരിക്കുന്നത്. അതിനകത്ത് ഇവിടെ ഇരുന്നിട്ടാണ് പൃഥ്വിരാജും കാവ്യമാധവനും തമ്മിലുള്ള ആ കോമ്പിനേഷൻ പാട്ട് സീനൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ക്രെയിനൊക്കെ വെച്ചിട്ടാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നല്ല ലിറ്റ് വ്യൂ ആണ് ഇവിടെ എല്ലാം. അപ്പോൾ ബോഡിഗാർഡ് മൂവിക്കകത്തെ ആ സോങ് ഒക്കെ ഇല്ലേ, അവിടുത്തെ ആ ഡാൻസും അതൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഈ ഗ്രൗണ്ടിലാണ്, CMS കോളേജിലെ ഗ്രൗണ്ടിലാണ്. ഞാൻ പഠിത്തം മതിയാക്കാണ് വയസ്സേ, താരയുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കോളേജിലേക്ക് വന്നത് നിനക്കറിയാലോ. ഇനിയും ഇത്തരം വ്യത്യസ്തമായ വീഡിയോസുമായി അഖിൽ ടിവി ഇനി നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് അടിക്കുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. ടിക്ടോക്കിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും നമ്മളെ ഫോളോ ചെയ്യുക. ഞാൻ കാണുന്ന കാഴ്ചകളും പോകുന്ന വഴികളുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരായിരിക്കും. അഖിൽ ടിവി, ബൈ ബൈ. ഞാൻ കാണുന്ന കാഴ്ചകൾ പോകുന്ന വഴികൾ